65-ാമത് സംസ്ഥാന കായികമേളയ്ക്ക് കൊടി താഴുമ്പോൾ സമഗ്രവും സമ്പൂർണവുമായ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച CCTV. 5 ദിവസങ്ങളിലായി നടന്ന കായികമേളയിലെ മത്സരങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചും മത്സര വിജയികളുടെയും വിവിധ പ്രവർത്തനങ്ങളുടെയും വാർത്തകൾ നൽകിയുമാണ് ജനകീയ പ്രാദേശിക ചാനലായ CCTV പുതുചരിത്രം രചിച്ചത്. 6.5 പതിറ്റാണ്ട് പിന്നിട്ട സ്കൂൾ കായികമേളയുടെ ചരിത്രത്തിൽ ആദ്യമായി കുന്നംകുളം ആതിഥേയത്വം വഹിച്ച കായികമേളയുടെ ദൃശ്യങ്ങളും വാർത്തയും 5 ദിവസം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് CCTV വാർത്താ വിഭാഗം നടത്തിയത് സമാനതകളില്ലാത്ത പ്രവർത്തനമായിരുന്നു. ന്യൂസ്, ക്യാമറ, എഡിറ്റിംഗ് വിഭാഗങ്ങളുടെ ഒരുമയോടെയുള്ള പ്രവർത്തനം മൂലം സംസ്ഥാനതലത്തിലുള്ള സ്കൂൾ കായികമേളയുടെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായത് CCTV ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറി. കുന്നംകുളം വേദിയായി നിശ്ചയിച്ചതു മുതൽ വിവിധങ്ങളായ വാർത്തകൾ നൽകി കായികമേളയുടെ പ്രചരണം CCTV ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. തിങ്കളാഴ്ച രാവിലെ തേക്കിൻകാട് മൈതാനിയിൽ നിന്നും ദീപശിഖ പ്രയാണം ആരംഭിച്ചതു മുതൽ വെള്ളിയാഴ്ച വൈകിട്ട് പതാക താഴ്ത്തുന്നതുവരെ സീനിയർ ഗ്രൌണ്ടിൽ അരങ്ങേറിയ മത്സരങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായത് CCTVയുടെ അഭിമാന നേട്ടമാണ്. വിക്ടേഴ്സ് കൈറ്റ്സ് ചാനലിന്റെ സഹകരണത്തോടെയാണ് 4 ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങൾ CCTVയിലൂടെ ജനങ്ങൾ ആസ്വദിച്ചത്. രാവിലെ 8 മണി മുതൽ രാത്രി 9:30 വരെ സമയബന്ധിതമായ ഇടവേളകളിൽ കായിക വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയ വാർത്തകളാണ് ഈ ദിവസങ്ങളിൽ CCTV ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചത് CCTV ആയിരുന്നു. കുന്നംകുളം ആദ്യമായാണ് സംസ്ഥാന കായികമേളയ്ക്ക് വേദിയാകുന്നത്. പ്രാദേശിക ചാനൽ എന്ന പരിമിതികളില്ലാതെ മുഖ്യധാരാ മാധ്യമങ്ങളോട് മത്സരിച്ച് തന്നെയാണ് CCTV വാർത്താ വിഭാഗം മികച്ച രീതിയിലുള്ള വാർത്തകൾ സമൂഹത്തിലേക്ക് എത്തിച്ചത്. മാനേജ്മെന്റ് നൽകിയ നിർലോഭമായ പിന്തുണയും ഭരണസമിതി അംഗങ്ങളുടെ സാമീപ്യവും നൽകിയ ഉത്തേജനവും CCTV വാർത്തയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കരുത്തായിട്ടുണ്ട്. ടീം CCTV.